ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പുതിയ ഇയറിലത്തെ 2024 നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലുള്ള ഒരു റീജിയണൽ ഏരിയയിലേക്ക് പോവാണ് കേട്ടോ. ബൺബറി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആയിട്ട് ഏട്ടന് 2 ആഴ്ചത്തെ ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് വീക്ക് നമ്മളങ്ങനെ എങ്ങോട്ടും കറങ്ങാനൊന്നും പോയില്ല. സെക്കൻഡ് വീക്കാണ് നമ്മളൊന്ന് കറങ്ങാനൊക്കെ ആയിട്ട് പോയി കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ബൺബറി എന്ന് പറഞ്ഞ ഒരു റീജിയണൽ സെൻറ്റർ എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു ഏരിയയിലേക്കാണ് പോകുന്നത്. സബർബാണ് കേട്ടോ അത്. ഇപ്പോൾ പെർത്ത് സിറ്റിയിൽ നിന്ന് ഒരു 2.5 hours ഇല്ല, ഒരു 2 hours എബോ ഉണ്ട് എന്തായാലും. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത് അവിടെ പോയി സ്റ്റേ ചെയ്തിട്ട് ഒരു ദിവസം നിന്ന് തിരിച്ചു പോരാന്നാണ്. പിന്നെ നോക്കിയപ്പോൾ അവിടെ അത്രമാത്രം നമുക്ക് സ്റ്റേ ചെയ്ത് നിന്ന് കാണാൻ മാത്രം ഉള്ളൊരു ഏരിയ ഒന്നും ഇല്ല, പ്ലേസസ് ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ സ്റ്റേ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ അവിടെ നോംസ്വില്ലേ എന്ന് പറഞ്ഞൊരു സ്ഥലം കാണാനാണ് പോകുന്നത്. അപ്പോൾ ഒരു ഡേ ട്രിപ്പ് എന്ന് പറയാം. അപ്പോൾ 2 hours അല്ലേ ഉള്ളൂ, 2 hours കുറച്ചുകൂടി മേലെയുണ്ട്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ നമ്മളൊരു 10 മണി 11 മണി ഒക്കെ ആയപ്പോൾ ഇറങ്ങി. എന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു നമ്മുടെ ദുബായിലൊക്കെ ഉള്ള പോലെ പെട്രോൾ പമ്പിൻ്റെ സൈഡിൽ തന്നെ ഒരു ഫുഡ് കോർട്ട് പോലെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് KFC മേടിക്കാൻ കയറിയൊക്കെ ആണ് കേട്ടോ. കുഞ്ഞിക്ക് അവിടുത്തെ പോപ്കോൺ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ പിന്നെ അത് കഴിച്ചോളും. വേറെ കാര്യമായിട്ടൊന്നും കുഞ്ഞി അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഒന്നും ഫുഡ് കഴിക്കുന്ന ആളല്ല, അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ തന്നെ ഫുഡ് മര്യാദ കഴിക്കില്ല. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവൾ കഴിച്ചോളും. പിന്നെ അവിടെ പിന്നെ ഈ സാമ്പറാറോ എന്ന് പറഞ്ഞാൽ, അങ്ങനെ തന്നെയാണോ പ്രൊനൗൺസേഷൻ എനിക്കറിയില്ല, അങ്ങനൊരു ഫുഡ് ഔട്ട്ലെറ്റ് കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തുകാർ കൂടുതലായിട്ട് ഈ പേസ്ട്രീസ് അങ്ങനെയൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്, അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്ലെറ്റും ഉണ്ടായിരുന്നു. നമ്മളപ്പോൾ നമുക്ക് KFC കുഴപ്പമില്ലാത്തതുകൊണ്ട് KFC മേടിച്ചു. പക്ഷേ ഏട്ടൻ ഞാൻ പറഞ്ഞ സാധനമല്ല മേടിച്ചു കൊടുന്നത്, അതാണ് എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ നമ്മുടെ സിംഗർ ഫില്ലറ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഏട്ടൻ ബർഗർ വിത്ത് സിംഗർ ഫില്ലറ്റ് മേടിച്ച്, അതാണ് ഒരു എൻ്റെ മുഖം ഇങ്ങനെ കടന്നൽ കുത്തിയ പോലെയായത്. എനിക്കങ്ങനെ ബർഗർ കഴിക്കാൻ വലിയ താല്പര്യമില്ല, ഫില്ലറ്റാകുമ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടല്ലോ. പക്ഷേ ഏട്ടൻ തെറ്റി മേടിച്ചു കൊടുന്നതാണ്. പിന്നെ ഞാൻ സീറ്റ് പിടിക്കാൻ വേണ്ടി അവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് പോകാനും പറ്റിയില്ല. അങ്ങനെ നമ്മൾ KFC നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഡയറക്റ്റ് ഇവിടേക്ക് എത്തിയിട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ നോംസിലെ. അപ്പോൾ ഞാൻ ആദ്യം ഇത് ഗൂഗിളിൽ നോക്കി, നമ്മളൊരു പിൻ്റെ സമയത്തൊക്കെയാണ് ഞാൻ ഈ സ്ഥലം കണ്ടുപിടിച്ചത്. പക്ഷേ ആ സമയത്ത് നമ്മൾ നമുക്കങ്ങനെ ലോങ് ലീവൊന്നും ഇല്ലാത്തതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ വിൻ്റർ സമയത്താണ് ഇങ്ങോട്ട് വരേണ്ടത്, ബൺബറിയിലേക്കുള്ളൊരു ട്രാവൽ പ്ലാൻ ചെയ്യേണ്ട. കാരണം ആ സമയത്താണ് ഇവിടെ ഫുള്ള് ഗ്രീനായിട്ട് നല്ല ഭംഗിയുണ്ടായിരിക്കും. ഇതിപ്പോൾ സമ്മർ ടൈം ആയതുകൊണ്ട് ആകെ കരിഞ്ഞിരിക്കുകയാണ് ബൺബറിയൊക്കെ. ഇവിടെ ചൂടുണ്ട് കേട്ടോ, ചൂടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ ചൂടുണ്ട്, നല്ല പൊള്ളുന്ന വെയിലൊക്കെയാണ്, ഒരു 40 degrees ഒക്കെ വരെ പോകുന്നുണ്ട്. പക്ഷേ നമ്മളങ്ങനെ വേർക്കില്ല, കാരണം ഹ്യൂമിഡിറ്റി കുറവായതുകൊണ്ട് അങ്ങനെ വേർക്കില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഫോറസ്റ്റ് ഫയറൊക്കെ ഭയങ്കര കോമൺ ആണ് ഉള്ളേരിയയിലേക്ക് കേട്ടോ. നമുക്ക് സിറ്റിയിൽ വലിയ ഇഷ്യൂ ഇല്ല, പക്ഷേ ഇങ്ങനത്തെ ഉള്ളേരിയയിലേക്ക് വരുമ്പോൾ നല്ല ചൂടും ഹ്യൂമിഡിറ്റി കുറവായതുകൊണ്ടും പെട്ടെന്ന് ഫയർ ക്യാച്ച് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ വന്ന ദിവസം കുറച്ച് നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ, ഒരു മൂടിക്കെട്ടിയ ഒരു ക്ലൈമറ്റ് ആയിരുന്നു ഇറങ്ങിയപ്പോൾ, പിന്നെ വലിയ ചൂടുമില്ല. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം നോക്കിയ സമയത്ത് ഇവിടെ എനിക്ക് തോന്നിയത് എന്തോ ക്രീപ്പി ആയിട്ടുള്ള അങ്ങനെ എന്തോ ഒരു പ്ലേസാണ്, മിസ്റ്റീരിക് പ്ലേസാണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, ഇത് ഈ പറഞ്ഞ പോലെ ഒരു ട്രീയിൽ ആരും എന്തോ ഇങ്ങനത്തെ സ്റ്റാറ്റ്യൂസ് കൊണ്ടുവച്ച്, പിന്നെ ആ ട്രീ വീണു, അപ്പോൾ അതിങ്ങനെ ഈ ഫ്ലോറിലൊക്കെ ആയി. പിന്നെ അത് കണ്ട് കൗതുകമായിട്ട് ഇവിടുത്തെ ലോക്കൽ റെസിഡൻസ് ചുറ്റുമുള്ളവർ ഇങ്ങനത്തെ ഓരോ ഡോൾസിനെ കൊണ്ടുവയ്ക്കാൻ തുടങ്ങി. പിന്നെ ആൾക്കാരത് കാണാൻ വരാൻ തുടങ്ങിയപ്പോൾ പിന്നെ അത് ഇവിടുത്തെ ആ ബൺബറി ഈ സ്ഥലത്തിൻ്റെ അടുത്തുള്ള ആൾക്കാർ ഇങ്ങനെ കുറേ അങ്ങനെ ഓരോ ഫാമിലീസായിട്ട് ഇങ്ങനെ ക്രിസ്മസ് ന്യൂ ഇയർ സമയത്തൊക്കെ ഇങ്ങനെ കുറേ കൊണ്ടുവച്ച് തുടങ്ങി. അങ്ങനെ ഒരു ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസ് ആയി എന്നൊക്കെയാണ് അവിടെ എഴുതി വെച്ചേക്കണത്. പക്ഷേ ആദ്യം വന്നിട്ട് ഞാനതൊന്നും വായിച്ചില്ല. അപ്പം എൻ്റെ വിചാരം ഇതിങ്ങനെ നമ്മുടെ ഫാമിലിയിലത്തെ ആരുടെയും
മെമ്പേഴ്സ് ലോസ് ആകുമ്പോൾ അവരുടെ മെമ്മറിക്ക് ഇങ്ങനെ കൊണ്ടുവയ്ക്കുക എന്നൊക്കെ വിചാരിച്ചേ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഇതിങ്ങനെ കുറേയൊക്കെ ഈ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് ടൈമിൽ ഫാമിലീസ് കൊണ്ടുവച്ചിട്ടുള്ളതാണ് കുട്ടികളും, അങ്ങനെ ഒരു ഒരു കൗതുകത്തിന്. അപ്പോൾ ഇതൊരിപ്പോൾ ലോക്കൽ ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസ് ആയി. പക്ഷെ നല്ല വെറൈറ്റിയാണ്, ഒരുപാട് ഒരു ലാർജ് ഏരിയയിൽ ഇവർ അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണാത്തൊരു സംഭവമാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ, കുഞ്ഞിക്ക് നല്ല ഇഷ്ടമായി. പക്ഷെ നമുക്കതൊന്നും എടുത്തുകൊണ്ടുവരാൻ പാടില്ല കേട്ടോ, അതൊരു പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ പ്ലേസിനെ റെസ്പെക്റ്റ് ചെയ്യണം. കുട്ടികൾ വരുമ്പോൾ അവർക്ക് അതിൽ നിന്ന് എടുക്കാനൊക്കെ ഒരു ടെൻഡൻസി വരും, പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ കുഞ്ഞിനെ കൊണ്ട് തൊടിയിപ്പിക്കാനൊന്നും അതിൽ നിന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ നേരെ പോയത് ബൺബറി സിറ്റി കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വനം ബൺബറി സിറ്റിയിലേക്ക് ഇവിടെ നിന്ന് ഒരു ഹാഫ് ആൻ അവർ ഡ്രൈവ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ സിറ്റി എങ്ങനെയുണ്ട് എന്നുകൂടി നമുക്കറിയണമായിരുന്നു. അപ്പം നമ്മളിവിടെ നിന്ന് നേരെ സിറ്റിക്ക് പോയി. പക്ഷേ ഈ ഇപ്പോൾ നമ്മൾ ആരെങ്കിലും ഇവിടേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വിൻ്റർ സമയത്ത് വരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്, കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടായിരിക്കും. അതൊക്കെ കണ്ട് നടന്ന് വന്നിട്ട് ഞങ്ങൾ മാംഗോ കഴിക്കുക കേട്ടോ. പാറ്റിന് വേണ്ടെന്ന് പറഞ്ഞു, അപ്പം ഞാൻ പറഞ്ഞു വീഡിയോ എടുത്തുതരാൻ. നല്ല മാങ്ങയാണ് കേട്ടോ ഇവിടുത്തെ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മാങ്ങേനേക്കാൾ നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ്. ഇത്രയും നല്ല മാങ്ങ ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. നമ്മളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മാങ്ങ കഴിച്ചു കേട്ടോ. നമ്മൾ സീസണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടക്കത്തിൽ മേടിക്കുമ്പോൾ നല്ല റേറ്റാണ്, പിന്നെ നമുക്ക് ബൾക്കായിട്ട് ബോക്സ് ടൈപ്പിൽ മേടിക്കുമ്പോൾ നമുക്ക് വയറുനിറച്ച് കഴിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഒരു മാംഗോന് $5 കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതാണ് ബൺബറി സിറ്റി എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു സിറ്റിയാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പെർത്ത് സിറ്റിനേക്കാൾ ഭംഗിയും നല്ല നീറ്റായിട്ടുള്ളൊരു കുഞ്ഞ് സിറ്റിയാണ്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ അധികം ടൂറിസ്റ്റ് അട്രാക്ഷനൊന്നുമില്ല കാണാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് സിറ്റി ഒന്ന് കണ്ടിട്ട് പിന്നെ നേരെ വീട്ടിലോട്ട് തിരിച്ച് പോവുക ചെയ്തേ. നമുക്കിവിടെ സൺസെറ്റ് 7:30 ഒക്കെയാണ്, അതുകൊണ്ട് ലൈറ്റ് കുറച്ച് നേരം ഉണ്ടാവും. പിന്നെ നമ്മൾ വന്ന വഴി അങ്ങനെ ആരും ഇല്ല, പിന്നെ സ്ട്രീറ്റ് ലൈറ്റൊന്നും ഇല്ല. അപ്പം നമ്മൾ വളരെ ഇരുട്ടാവണ്ടെന്ന് വിചാരിച്ചു. ഒരു സൺസെറ്റ് ആവണേക്കാൻ മുന്നേ നമുക്ക് ആ ഒരു ഏരിയ കടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഇവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് തിരിച്ചു പോവുക കേട്ടോ ചെയ്തേ. അപ്പോൾ ഇതാണ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലത്തെ ഒരു ഔട്ടർ റീജിയണൽ ഏരിയ. അപ്പോൾ ഇങ്ങനെ കുറേ വിശേഷങ്ങൾ, വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ വിശേഷങ്ങളായിട്ട് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ പുതിയ വീഡിയോ വരുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.